ബാല്യത്തിന്റെ സൗന്ദര്യത്തിൽ പാറിപ്പറക്കേണ്ടിയിരുന്ന ചിത്രശലഭത്തെ ക്രൂരമായി ഇല്ലാതാക്കിയ കേസിൽ വിധി നാളെ. ആലുവയിൽ 5 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ നാളെ വിധി. എറണാകുളം ജില്ലാ പോക്സോ കോടതിയാണ് വിധി പറയുക. കേസ് രജിസ്റ്റർ ചെയ്ത് 99-ാം ദിവസമാണ് വിധി പ്രഖ്യാപനം. പ്രതിക്കെതിരെ പരമാവധി തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്ന് എറണാകുളം റൂറൽ SP വിവേക് കുമാർ 24നോട് പറഞ്ഞു. ജൂലൈ 28 കേരളം നടുങ്ങിയ മറ്റൊരു ദിവസം, സമാനതകളില്ലാത്ത ക്രൂരതയ്ക്ക് കേരളം സാക്ഷിയായ ദിവസം. ഇക്കാണുന്ന വീട്ടിലാണ് പ്രതി അസഫാഖ് ആലം താമസിച്ചിരുന്നത്. എത്തിയിട്ട് 2 ദിവസം മാത്രം, തൊട്ടപ്പുറത്തായിരുന്നു ആ പെൺകുട്ടിയുടെ വീട്. വൈകിട്ട് 5 മണിയോടുകൂടി അസഫാഖ് റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി തൊട്ടപ്പുറത്തുള്ള വീട്ടിലെത്തി പെൺകുട്ടിയുമായി പുറത്തേക്ക് പോയി. ഈ വീട്ടുമുറ്റത്ത് ഒന്നുമറിയാതെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ 5 വയസ്സുകാരി. അസഫാഖ് ആലം വന്ന് വിളിച്ചതോടെ ആ 5 വയസ്സിൻ്റെ നിഷ്കളങ്കതയോടുകൂടി ആ പെൺകുട്ടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതിന് പ്രധാനപ്പെട്ട കാരണം, ഒരുപക്ഷെ അവൾ അയാളെ ഒരു സഹോദരനായോ പിതൃതുല്യനായോ കരുതിയിരിക്കാം. പക്ഷേ അയാൾക്ക് അവൾ തൻ്റെ ലൈംഗിക വൈകൃതങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു പിഞ്ച് ശരീരം മാത്രമായിരുന്നു. രാവിലെ വന്നപ്പോഴാണ് ഈ മൊബൈലിൽ ഇത് കണ്ട്, ഇങ്ങനെ അവൻ റോഡ് കൊച്ചുമായിട്ട് ക്രോസ് ചെയ്ത് പോണത് കണ്ടപ്പോൾ അങ്ങനെ സ്റ്റേഷനിൽ ഇവിടെ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇതിന് ഇന്നലെ വന്ന ഇവനുമായിട്ട് കൊച്ചുമായിട്ട് ഇന്നലെ ഇവിടെ വന്നതാണുള്ളതെന്ന്. അങ്ങനെ സ്റ്റേഷനിൽ വിളിച്ച് അവർ വന്നു. സംഭവം അത് തന്നെയാണ്. അവർ ഈ 2 ക്യാമറ കടയിൽ നിന്ന് ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ ഇവനും കൊച്ചുമായിട്ട് ഇവിടെ നിൽക്കണമായിട്ട് ഒരു കണ്ട. അപ്പോൾ അവർക്ക് മനസ്സിലായി സംഭവം ഇവിടെ തന്നെയാണ്. ഒടുവിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. പ്രാർത്ഥനകൾ വിഫലമായി. ആലുവ മാർക്കറ്റിലെ ഇക്കാണുന്ന കാട്ടിൽ നിന്ന് ആ പെൺകുഞ്ഞിൻ്റെ മൃതദേഹം ലഭിച്ചു. അതിക്രൂരമായി പീഡനത്തിന് ഇരയായിരുന്നു. മൃതദേഹം കല്ലുവെച്ച് മൂടിയ നിലയിലും. തെളിവെടുപ്പിനിടെ പ്രതിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ മുഖത്ത് കണ്ടില്ല ഒരു തരി കുറ്റബോധം. പോലീസ് അന്വേഷണം ശരവേഗത്തിൽ. 34 ദിവസത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. ശാസ്ത്രീയ തെളിവുകളും സാക്ഷ്യമൊഴികളുമാണ് പ്രതിക്കെതിരെയുള്ള പ്രധാന ആയുധം. ഒരു തരത്തിലുള്ള പിഴവും അന്വേഷണത്തിൽ സംഭവിച്ചിട്ടില്ലെന്ന് SP വിവേക് കുമാർ. എക്സ്പെക്ടേഷൻസ് ഈസ് ഫോർ മാക്സിമം പനിഷ്മെന്റ് ഫോർ ദി ഇൻഡിവിജ്വൽ ഫോർ ദി ക്രൈം ദാറ്റ് ഹി ഹാസ് കമ്മിറ്റഡ്. ആൻഡ് ഫോർ ദാറ്റ് ഓൺലി വി വർക്ക് സോ ഹാർഡ് ടു എക്സ്പെഡൈറ്റ് ദി ചാർജ് ഷീറ്റ് ആസ് വെൽ ആസ് ഫോർ ദി സ്പീഡി ട്രയൽ ഓഫ് ദി അക്യൂസ്ഡ്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് മോഹൻരാജാണ് കേസ് വാദിച്ചത്. പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്നാണ് സാക്ഷികളുടെയും ആവശ്യം. വധശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ. ഞങ്ങളെല്ലാവരും അതിന് സാക്ഷി പറഞ്ഞ ആൾക്കാരാണ്. അതിന് വധശിക്ഷ തന്നെ നടപ്പാക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അവനിക്ക് പരമാവധി വധശിക്ഷ കൊടുക്കണം എന്നാൽ ഞങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പറയണം. നാളെ രാവിലെ തന്നെ കേസ് പരിഗണിക്കും. 24 കൊച്ചി.